പക്ഷേ കാനഡ കരിമ്പും കാലയില്ല അവസാനമായിട്ട് ഈ പണ്ട് കെ.കെ. നാഗറിനെതിരെ തിരുത്തൽ വാദം ഉണ്ടായപ്പോൾ ACC ജനറൽ സെക്രട്ടറി ഗുലാം നബി ആസാദ് തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങി വരുന്നത് പോലെയാണ് ഇപ്പോൾ കർദിനാളിൻ്റെ പ്രതിനിധി വരുന്നത് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഈ പ്രശ്നത്തിൽ നാട്ടുകാരറിയാതെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് വിശ്വാസികളെ സംരക്ഷിക്കാൻ സഭയ്ക്ക് കഴിയുക എന്നുള്ള ചോദ്യം വിശ്വാസികൾ നാളെ ചോദിക്കില്ലേ? നോക്കൂ, ഇത് ഇതിനകത്ത് ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു ഒരു സെറ്റിൽമെന്റിലേക്കുള്ള വാതിലൊക്കെ ഇവര് തന്നെയാണ് കൊട്ടിയടച്ചത്. ഒരുപാട് അവസരങ്ങൾ ഇവർക്ക് കൊടുത്തില്ലേ? കഴിഞ്ഞ നവംബർ 28 ലാസ്റ്റ് ഡെഡ് ലൈൻ സിനഡ് കൊടുത്തതാണ്. സഭയുടെ മേജർ സിനഡ് കൂടിയിട്ടാണ് അത്തരം ഒരു ഡെഡ് ലൈൻ എടുത്ത് ഇവർക്ക് കൊടുത്തത്. ഏകീകൃത കുർബാന ഇവരുടനെ അതിന് ജനാഭിമുഖമെന്നും അൾത്താരാഭിമുഖമെന്നും ഒക്കെ രണ്ട് പേരിട്ട് മാറ്റി. അതായത് സഭയുടെ എന്ത് തീരുമാനത്തെയും തള്ളിപ്പറയുക, സഭ എന്ത് പറഞ്ഞാലും അനുസരിക്കാതിരിക്കുക എന്നൊരു ശീലത്തോടുകൂടി അവർ തന്നെ തിട്ടൂര് പറക്കുക. സഭയുടെ ആഗോള തലവനെ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട പള്ളിയായ ബസലിക്കപ്പള്ളി കുർബാന ചൊല്ലാൻ സമ്മതിക്കാതിരിക്കുക, അദ്ദേഹത്തിന്റെ കോലം വഴിയിലിട്ട് കത്തിക്കുക, അദ്ദേഹത്തിനെതിരെയുള്ള എന്തൊക്കെ കേസുകൾ എവിടെയൊക്കെ കൊണ്ടു കൊടുക്കാവോ അതൊക്കെ പല പേരുകളിലായിട്ട് 10-16 കേസുണ്ടെന്ന് ജനസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ച് സഭാ തലവരെ വഷളാക്കുക. ഇങ്ങനെ എല്ലാ തരത്തിലും വഷളാകുന്ന കൃത്യങ്ങളാണ് ഇവർ ചെയ്തത്. ഇതെല്ലാം കൃത്യമായി വത്തിക്കാൻ മനസ്സിലാക്കുകയും അതിന്റെ ഒരു ഒരു അനന്ത നടപടികളിലേക്ക് ഇപ്പൊ കടന്നു കഴിഞ്ഞു. ഇത് ഇതോടുകൂടി ഇത് ഇവർക്കറിയാം, ഇവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇനി ഇവർക്ക് ഇതിനകത്ത് ഒന്നും ഒരു അടി പോലും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം വത്തിക്കാൻ ഇനി ഒരു സാധ്യതയും ഇല്ലാത്ത വിധത്തിൽ തീർപ്പ് കൽപ്പിച്ചിട്ട് ഇതിനകത്ത്. ശരി, അങ്ങനെയാണെങ്കിൽ അവർ വേർതിരിഞ്ഞു പോവുകയാണ് എന്നുള്ളൊരു ഭീഷണിയും നമ്മുടെ മുന്നിലുണ്ട്.